നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര കഥകളി മ്യൂസിയം എന്നറിയപ്പെടുന്ന കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക മ്യൂസിയം ഇന്ന് പലരും അറിയാതെ പോയ ഒന്നാണ്. കഥകളിയുടെ നാടാണ് കൊട്ടാരക്കര. കൊട്ടാരക്കര തമ്പുരാൻ സമർപ്പിച്ചതാണ് ഈ മ്യൂസിയം. കഥകളി, മോഹിനിയാട്ടം എന്നീ കഥാപാത്രങ്ങളുടെ യഥാർത്ഥ വേഷവിധാനങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കഥകളിയിലും മോഹിനിയാട്ടത്തിലും ഉപയോഗിക്കുന്ന അസ്തമുദ്രകൾ, ഈ രംഗത്തെ മഹാന്മാർ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക മ്യൂസിയം അതിന്റെ ശോചനീയാവസ്ഥയിൽ നിൽക്കുമ്പോഴും സർക്കാർ അതിന് പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച 33 ലക്ഷം രൂപ ഉപയോഗിച്ച് 2 മാസത്തിനുള്ളിൽ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക മ്യൂസിയം വീണ്ടും പഴയ രൂപത്തിലേക്ക് വരികയാണ്. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി മ്യൂസിയമാണ്. ദേവസ്വം ബോർഡിൻ്റെ ബിൽഡിങ്ങാണ്. കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയമായിട്ട് പുരാവസ്തു വകുപ്പ് വാടകയ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം കേടുപാടുകൾ മൂലം വളരെയധികം മോശമായൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിത പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഗവൺമെൻറ് അനുവദിച്ച 33,60,000 രൂപയുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മാസത്തോളം കൊണ്ട് പണി പൂർത്തിയാകുമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പണി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 മാസത്തിനകം പണി പൂർത്തിയാകുമെന്നാണ് നമ്മുടെ വിശ്വാസം.